ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം 1-ാം വാരം 2019 ഡിസംബർ 5 വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7 21 24 മുതൽ 27 വരെയും തിരുവചനങ്ങൾ. സങ്കീർത്തകൻ അരുളി ചെയ്യുന്നു, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നെങ്കിൽ കാവൽക്കാരുടെ ഉറക്കമൊഴിച്ചിലും വ്യർത്ഥമാണെന്ന് സങ്കീർത്തകൻ്റെ സന്ദേശം വ്യക്തമാണ്. കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം, നിലനിൽപ്പ്, അവസാനം. കർത്താവിൽ നിന്നും ആരംഭിക്കാത്തത് നിലനിൽക്കുന്നില്ല, യഥാവിധി അവസാനിക്കുന്നില്ല. കർത്താവിനോടൊപ്പം ശേഖരിക്കുന്നത് നിത്യം നിലനിൽക്കും, കർത്താവിനോടൊപ്പം ശേഖരിക്കാത്തത് ചിതറിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ബാബേൽ ഗോപുരം പണിതവർ കർത്താവിൽ ആശ്രയിക്കാതെ തങ്ങളുടെ കഴിവുകളിൽ മാത്രം ആശ്രയിച്ച് ആകാശം മുട്ടുമാറ് പണിതുയർത്തിയ ബാബേൽ ഗോപുരം തകർന്ന് ആയുധങ്ങൾ മരിച്ചു. ശേഷിച്ചവരുടെ ഭാഷകൾ പോലും ഭിന്നിപ്പിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിൽ അഹങ്കരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന വിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതമാകുന്ന ഭവനം എവിടെയാണ് നിലനിൽക്കുന്നത്? മണൽപ്പുറത്തോ പാറപ്പുറത്തോ? ക്രിസ്തുവാകുന്ന, വിശ്വാസമാകുന്ന, വചനമാകുന്ന പാറപ്പുറത്ത് പണിതുയർത്തുന്നതാണ് നിത്യം നിലനിൽക്കുന്നത്. എങ്കിൽ ബാഹ്യമായ ഒരു ശക്തിക്കും, കാറ്റിനോ കോളിനോ ഉത്കണ്ഠകൾക്കോ നമ്മെ തകർക്കാനാവില്ല. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. ആമേൻ. അനുഗ്രഹങ്ങളേ കിടും യേശുവേ. അത്ഭുതങ്ങളേ കിടും യേശുവേ. അനുഗ്രഹങ്ങളേ കിടും യേശുവേ. അത്ഭുതങ്ങളേ കിടും.